നമസ്കാരം. ഹൺഡ്രഡ് ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നോക്കാം നൂറ് വാർത്തകൾ. അരമണിക്കൂറിൽ ഞാൻ വീണ സനു. ബഫർ സോൺ ഉപഗ്രഹ സർവേ ചൊല്ലി ഇടതുമുന്നണിയിൽ ഭിന്നത. സർവേ തള്ളി കേരള കോൺഗ്രസ് എം. ഉപഗ്രഹ സർവേ പ്രായോഗികമല്ലെന്നും വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ച വിവരങ്ങളുടെ അവ്യക്തതകൾ നീക്കണമെന്നും ജോസ് കെ മാണി. ഉപഗ്രഹ സർവേക്കായി സംസ്ഥാന സർക്കാർ ചെലവിട്ടത് 68 ലക്ഷം രൂപ. മുഖ്യമന്ത്രി പങ്കെടുത്ത യോഗത്തിന്റെ മിനിറ്റ്സ് 24-ന്. ബഫർ സോൺ വിഷയത്തിൽ ശക്തമായ പ്രക്ഷോഭത്തിന് പ്രതിപക്ഷം. കോഴിക്കോട് കൂരാച്ചുണ്ടിൽ ചൊവ്വാഴ്ച സമരപ്രഖ്യാപന കൺവെൻഷൻ സംഘടിപ്പിക്കും. മലബാർ വന്യജീവി സങ്കേതകവുമായി അതിർത്തി പങ്കിടുന്ന 7 പഞ്ചായത്തുകളിലെ ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കണമെന്നും ആവശ്യം. ബഫർ സോൺ വിഷയത്തിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് മുതലെടുപ്പിന് ശ്രമമെന്ന് വനമന്ത്രി എ കെ ശശീന്ദ്രൻ. ജനവാസ മേഖല ഒഴിവാക്കണമെന്നാണ് സർക്കാർ നിലപാട്. ജസ്റ്റിസ് തോട്ടത്തിൽ രാധാകൃഷ്ണൻ കമ്മീഷൻ വിശദമായി പരിശോധന നടത്തും. കർഷകരുടെ പ്രശ്നങ്ങളും ജനവാസ മേഖലയുടെ വിശദ വിവരവും കമ്മീഷൻ കോടതിക്ക് നൽകുമെന്നും വനമന്ത്രി. ബിൽ കാണാതെ അഭിപ്രായം പറയാനാകില്ലെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. ഗവർണർക്കെതിരാണോ ബിൽ എന്നതല്ല വിഷയം, നിയമത്തിനെതിരാകരുതെന്നതാണ്. ചട്ടം ലംഘിക്കപ്പെട്ടതിൽ ഉത്തരവാദികളില്ലേ എന്നും ഗവർണർ വി സിമാരുടെ ഹിയറിംഗിൽ കോടതി തീരുമാനം അനുസരിച്ചാകും തുടർ തീരുമാനങ്ങളെന്നും ആരിഫ് മുഹമ്മദ് ഖാൻ. തൃശൂരിൽ ട്രെയിനിൽ നിന്ന് വീണ് 2 കൗമാരക്കാർക്ക് ദാരുണാന്ത്യം. അപകടം ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിൽ നിന്ന് ഇറങ്ങാൻ ശ്രമിക്കുന്നതിനിടെ മരിച്ചത് കൊരട്ടി സ്വദേശികളായ കൃഷ്ണകുമാറും സഞ്ജയും. തിരുവനന്തപുരം കോർപ്പറേഷൻ കത്ത് വിവാദത്തിൽ മേയർക്കും സർക്കാരിനും ആശ്വാസം. സിബിഐ അന്വേഷണം ആവശ്യമില്ലെന്ന് ഹൈക്കോടതി. കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം ആവശ്യപ്പെട്ട് കോടതിയിലെത്തിയത് മുൻ കൗൺസിലർ. പ്രമുഖ നിർമ്മാതാക്കളുടെയും വിതരണക്കാരുടെയും വീടുകളിൽ ആദായ നികുതി വകുപ്പ് റെയ്ഡ്. നിർമ്മാതാക്കളായ താരങ്ങളുടെ വീടുകളിലും റെയ്ഡ്. ഇന്നലെ തുടങ്ങിയ പരിശോധന ഇന്നും തുടരുന്നു. വിവിധ സ്ഥലങ്ങളിൽ ഒരേ സമയം നടക്കുന്ന പരിശോധനയിൽ പങ്കെടുക്കുന്നത് ചെന്നൈയിൽ നിന്നെത്തിയ 400-ലേറെ ഉദ്യോഗസ്ഥർ. 10-ാം ക്ലാസ്സുകാരിക്ക് അന്തിയുറങ്ങാൻ അഭയം ബന്ധുവിടുന്ന 24 വാർത്തയിൽ ബാലാവകാശ കമ്മീഷൻ കേസെടുത്തു. കുറ്റിച്ചൽ പഞ്ചായത്ത് അടിയന്തരമായി വിശദീകരണം നൽകണം. ലൈഫ് മുൻഗണനാ ലിസ്റ്റിലുണ്ടായിട്ടും തഴയപ്പെട്ട 3-അംഗ കുടുംബത്തിന്റെ ദുരിതം പുറത്തുകൊണ്ടുവന്നത് 24. രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ യാത്ര ഇന്ന് 100-ാം ദിനത്തിൽ. സെപ്റ്റംബർ 7-ന് ആരംഭിച്ച യാത്ര കേരളമടക്കം 6 സംസ്ഥാനങ്ങൾ കടന്ന് രാജസ്ഥാനിൽ. റിപ്പബ്ലിക് ദിനത്തിൽ ജോഡോ യാത്രയ്ക്ക് ശ്രീനഗറിൽ സമാപനം. ചൈനയെ ലക്ഷ്യം വെക്കുന്ന ഭൂഖണ്ഡാന്തര മിസൈൽ പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കി ഇന്ത്യ. ഏത് വെല്ലുവിളിയും നേരിടാൻ സുസജ്ജമെന്ന് ഈസ്റ്റേൺ കമാൻഡ്. സംഘർഷത്തിന് കാരണം ഇന്ത്യ അമേരിക്ക ബന്ധം ശക്തിപ്പെട്ടതെന്ന് ചൈനീസ് മാധ്യമങ്ങൾ. അതിർത്തി സംഘർഷത്തിൽ അടിയന്തര പ്രമേയത്തിന് ഇന്നും അനുമതിയില്ല. കോൺഗ്രസ് പുനഃസംഘടനയിൽ ആദ്യ വേടി പൊട്ടിച്ച് കെ മുരളീധരൻ. ഭാരവാഹികളാക്കേണ്ടത് യോഗ്യതയുള്ളവരെ. എക്സിനെ മാറ്റി വയ്യെ വയ്ക്കുമ്പോൾ യോഗ്യതയാകണം മാനദണ്ഡം, അല്ലെങ്കിൽ വെളുക്കാൻ തേച്ചത് പാണ്ടായതുപോലെയാകുമെന്ന് മുരളിയുടെ പരിഹാസം. പഞ്ചാബ് നാഷണൽ ബാങ്ക് തട്ടിപ്പ് കേസിലെ പ്രതി മുൻ ബാങ്ക് മാനേജർ എം പി റിജിൽ 5 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ. തട്ടിപ്പിന്റെ വ്യാപ്തി ഇനിയും വർദ്ധിക്കാൻ സാധ്യതയുണ്ടെന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘം. പോലീസ് മേധാവി നേരിട്ട് വന്നിട്ടും ശബരിമലയിലെ തിരക്കിന് പരിഹാരമായില്ല. പമ്പ മുതൽ സന്നിധാനം വരെ കൂടുതൽ പോലീസുകാരെ വിന്യസിക്കുമെന്ന വാഗ്ദാനം നീളുന്നു. മുതിർന്നവർക്കും കുട്ടികൾക്കുമായി പ്രത്യേക ക്യൂ സജ്ജീകരിക്കാനും കാലതാമസം. ദർശനത്തിനായി ഇന്ന് ബുക്ക് ചെയ്തിരിക്കുന്നത് 93,456 പേർ. ശബരിമല തീർത്ഥാടനത്തിന്റെ ഏകോപനം മുഖ്യമന്ത്രി നേരിട്ട് ഏറ്റെടുക്കണമെന്ന് കെ മുരളീധരൻ എം പി. പമ്പയിൽ നേരിട്ടെത്തി സ്ഥിതി വിലയിരുത്തണം. തീർത്ഥാടകർ വളരെയധികം ബുദ്ധിമുട്ടുകയാണെന്നും മുരളീധരൻ. പത്തനംതിട്ട പമ്പ റോഡിനെ കുറിച്ചുള്ള പരാതി പരിശോധിക്കുമെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ്. ഇക്കുറി മികച്ച പ്രവർത്തനമാണ് പൊതുമരാമത്ത് വകുപ്പ് ശബരിമല റോഡിൽ ചെയ്തത്. എല്ലാവരും ഇത് അംഗീകരിച്ചതാണെന്നും മന്ത്രി. തൃശൂർ കുതിരാൻ ദേശീയപാതയിലെ വിള്ളൽ ഗുരുതര വീഴ്ചയും ഗുരുതര അലംഭാവവുമെന്ന് മന്ത്രി കെ രാജൻ. 24 മണിക്കൂറിനുള്ളിൽ NHAI പ്രോജക്ട് ഡയറക്ടർ സ്ഥലം സന്ദർശിക്കണം. വിഷയത്തിൽ നാളെ ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് നൽകണമെന്നും നിർദ്ദേശം. അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാതെ വലഞ്ഞ് അട്ടപ്പാടി കഴുകുമണ്ണ ഊര് നിവാസികൾ. റോഡും വൈദ്യുതിയും ആശയവിനിമയ സംവിധാനങ്ങളുമില്ലാതെ നിരവധി കുടുംബങ്ങൾ. മൊബൈൽ റേഞ്ച് ഇല്ലാത്തതിനാൽ വിവരമറിയിക്കാൻ നടക്കേണ്ടത് കിലോമീറ്ററുകൾ. അട്ടപ്പാടിയിലെ ഊരുകളിലൂടെ 24 അന്വേഷണ പരമ്പര തുടരുന്നു വഴിയറിയാതെ. വിജയ് ദിവസ് സ്മരണ പുതുക്കി രാഷ്ട്രം. ഇന്ത്യ പാക് യുദ്ധത്തിലെ രക്തസാക്ഷികൾക്ക് ആദരം. യുദ്ധസ്മാരകത്തിൽ പുഷ്പാർച്ചന നടത്തി പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗ്. ബംഗ്ലാദേശ് എന്ന പുതിയ രാജ്യം പിറവികൊണ്ടത് 1971 യുദ്ധത്തെ തുടർന്ന്.
ചൈനയുമായുള്ള വ്യാപാര കമ്മി കുറയ്ക്കാനുള്ള നടപടി ഫലം കാണുന്നില്ലെന്ന വിലയിരുത്തലിനെ തുടർന്ന് കർശന നടപടികളുമായി കേന്ദ്ര സർക്കാർ. ചൈനയിൽ നിന്നുള്ള ജൈവ വസ്തുക്കൾ, പ്ലാസ്റ്റിക്, ദാസവളങ്ങൾ എന്നിവയുടെ ഇറക്കുമതി കുറയ്ക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കും. നടപടി ചൈനയുമായുള്ള വ്യാപാര കമ്മി 100 കോടി ഡോളറിൽ നിന്ന് 7,300 കോടി ഡോളറായി ഉയർന്ന പശ്ചാത്തലത്തിൽ. മീഡിയ സിറ്റിയുടെ 9th സിനിമ ടെലിവിഷൻ മാധ്യമ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. മികച്ച സിനിമാ നിർമ്മാതാവിനുള്ള പുരസ്കാരം ഫ്ലവേഴ്സ് ചെയർമാൻ ഗോകുലം ഗോപാലിന്. 19th നൂറ്റാണ്ടാണ് മികച്ച സിനിമ. മാധ്യമശ്രേഷ്ഠ പുരസ്കാരം 24 ന്യൂസ് ചീഫ് റിപ്പോർട്ടർ വി എസ് രഞ്ജിത്തിന്. മികച്ച കോമഡി സീരിയലായി ഫ്ലവേഴ്സിലെ സുരഭിയും സുഹാസിനിയും തെരഞ്ഞെടുക്കപ്പെട്ടു. കണ്ണൂർ ചാവശ്ശേരിപ്പറമ്പിൽ യുവതിക്ക് വെട്ടേറ്റു. ഗുരുതരമായി പരിക്കേറ്റ ടി എൻ മൈമുനയെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അയൽവാസിയുമായുണ്ടായ വഴിത്തർക്കമാണ് അപകടത്തിന് കാരണമെന്ന് പോലീസ്. പാലക്കാട് ധോണിയിൽ വീണ്ടും കാട്ടാന ഇറങ്ങി. കുന്നത്തുകളം, ശേരുങ്കാട് എന്നിവിടങ്ങളിലാണ് കാട്ടാന എത്തിയത്. പ്രദേശത്ത് കാട്ടാന ശല്യം രൂക്ഷമെന്നു നാട്ടുകാർ. കൊലപാതകം, ബലാത്സംഗം തുടങ്ങി നിരവധി കേസുകളിലെ പ്രതി ഇടുക്കിയിൽ അറസ്റ്റിൽ. പിടിയിലായത് കട്ടപ്പന സ്വദേശി പോത്തൻ അഭിലാഷ്. പ്രതിക്കെതിരെ കാപ്പ ചുമത്തി. ദേശീയ വാർത്തകൾ. ആഭ്യന്തര ക്രൂഡ്, ഡീസൽ, വ്യോമയാന ഇന്ധനം എന്നിവയുടെ വിൻഫോൾ ടാക്സ് കുറച്ച് കേന്ദ്ര സർക്കാർ. വ്യോമയാന ടർബൈൻ ഇന്ധന കയറ്റുമതിയുടെ ലെവ്യം കുറച്ചിട്ടുണ്ട്. പ്രാദേശിക സ്ഥാപനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ക്രീഡ് ഓയിലിന്റെ നികുതി ഇറ്റാണിന് 4,900 രൂപയിൽ നിന്ന് 1,700 രൂപയായി കുറച്ചു. പുതുക്കിയ നിരക്കുകൾ ഈ മാസം 16 മുതൽ പ്രാബല്യത്തിലാകും. ബീഹാർ മദ്യ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 53 ആയതോടെ സംസ്ഥാനത്തെ മദ്യ നിരോധന നിയമത്തെ ചൊല്ലി വ്യാപക പ്രതിഷേധം. വ്യാജ മദ്യ നിർമ്മാണം പരിശോധിക്കുന്നതിലും നിയന്ത്രിക്കുന്നതിലും നിയമം പരാജയപ്പെട്ടുവെന്ന് BJP. ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങളെ ഛാപ്രയിലെത്തിയ BJP പ്രതിനിധി സ്ഥലം സന്ദർശിച്ചു. നടപ്പ് സാമ്പത്തിക വർഷം 84 ഓൺലൈൻ വാർത്താ ചാനലുകൾക്ക് രാജ്യത്ത് വിലക്ക് ഏർപ്പെടുത്തിയതായി കേന്ദ്രമന്ത്രി അനുരാഗ ഠാക്കൂർ. കേബിൾ ടെലിവിഷൻ നെറ്റ്വർക്ക് നിയമങ്ങൾ ലംഘിച്ചതിനാണ് നടപടി. 22 ഓൺലൈൻ വാർത്താ ചാനലുകൾ താൽക്കാലികമായി സസ്പെൻഡ് ചെയ്യുകയും 23 ചാനലുകൾ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തെന്ന് മന്ത്രി. രാജ്യസഭയിൽ വി ശിവദാസൻ MP ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു മന്ത്രി. ഡൽഹിയിലെ കൌമാരക്കാരിക്ക് നേരെ ആസിഡ് ആക്രമണമുണ്ടായ പശ്ചാത്തലത്തിൽ 2 ഇ കൊമേഴ്സ് സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് അയച്ച ഡൽഹി വനിതാ കമ്മീഷൻ. ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ആസിഡ് വിൽപ്പന നടത്തിയത് ചോദ്യം ചെയ്താണ് നടപടി. മുഖ്യപ്രതി ഇ കൊമേഴ്സ് പോർട്ടൽ വഴി ആസിഡ് വാങ്ങിയതായി കണ്ടെത്തിയിരുന്നു. ഈ മാസം 20 വിശദീകരണത്തിൽ നടപടിയുണ്ടാകുമെന്നും ഡൽഹി വനിതാ കമ്മീഷൻ. ആസിഡ് ആക്രമണത്തെ ഫ്ലിപ്കാർട്ട് അപലപിക്കുകയും വിൽപ്പനക്കാരെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തിയതായും അറിയിച്ചു. 2022 165 ഹൈക്കോടതി ജഡ്ജിമാരെ നിയമിച്ചതായി കേന്ദ്ര നിയമമന്ത്രി കിരൺ റിജിജു. ഒരു കാലണ്ടർ വർഷത്തിലെ ഏറ്റവും ഉയർന്ന കണക്കാണിത്. ജഡ്ജിമാരുടെ നിയമനത്തിലെ കൊളീജിയം സംവിധാനത്തെ ചൊല്ലി സുപ്രീംകോടതിയുമായി തർക്കത്തിനിടെയാണ് റെക്കോർഡ് ജഡ്ജി നിയമനങ്ങൾ. പാകിസ്ഥാൻ വിദേശകാര്യ സഹമന്ത്രി ഹിന റബ്ബാനി ഖാറിന്റെ സമീപകാല ആരോപണത്തോട് പ്രതികരിച്ച വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. പാകിസ്ഥാൻ പലതും സ്വയം ഓർമ്മിക്കണമെന്ന എസ് ജയശങ്കർ. ഇന്ത്യയെക്കാൾ മികച്ച രീതിയിൽ ഒരു രാജ്യവും ഭീകരവാദം ഉപയോഗിച്ചിട്ടില്ലെന്നായിരുന്നു ഹിന റബ്ബാനിയുടെ പരാമർശം. നിങ്ങളുടെ അയൽക്കാരെ മാത്രം കടിക്കുമെന്ന് പ്രതീക്ഷിച്ച സ്വന്തം വീട്ടുമുറ്റത്ത് പാമ്പുകളെ വളർത്താനാവില്ലെന്ന ഹിന റബ്ബാനിയോട് ഹിലരി ക്ലിന്റൺ നടത്തിയ പഴയ പരാമർശം ചൂണ്ടിക്കാട്ടിയായിരുന്നു എസ് ജയശങ്കറിന്റെ പ്രതികരണം. ഉത്തർപ്രദേശിലെ പിലിഭിത്തിൽ 10 സിഖ് തീർത്ഥാടകരെ വ്യാജ ഏറ്റുമുട്ടലിൽ കൊലപ്പെടുത്തിയ പോലീസുകാരുടെ ജീവപര്യന്തം തടവ് 7 വർഷം കഠിന തടവായി കുറച്ച് അലഹബാദ് ഹൈക്കോടതി. 43 പോലീസ് ഉദ്യോഗസ്ഥരുടെ ജീവപര്യന്തത്തിലാണ് ഇളവ് അനുവദിച്ചത്. 10,000 രൂപ പിഴ അടയ്ക്കണമെന്നും നിർദ്ദേശം. കർണാടക മഹാരാഷ്ട്ര അതിർത്തി തർക്കത്തിനിടെ നാളെ അതിർത്തിയിൽ പ്രതിഷേധ റാലി സംഘടിപ്പിക്കും. മഹാരാഷ്ട്ര പ്രതിപക്ഷ നേതാവ് അജിത് പവാറിന്റെ നേതൃത്വത്തിലാണ് പ്രതിഷേധം. ജമ്മുകാശ്മീർ രജൌരിയിൽ അജ്ഞാത തോക്കുധാരികൾ 2 പേരെ കൊലപ്പെടുത്തി. അൽഫ GCP മേഖലയിൽ നിന്ന് മൃതദേഹങ്ങൾ കണ്ടെടുത്തു. പ്രദേശത്ത് കൂടുതൽ സുരക്ഷാസേനയെ വിന്യസിച്ചു. മിശ്രവിവാഹിതരുടെ വിവരശേഖരണത്തിനൊരുങ്ങി മഹാരാഷ്ട്ര സർക്കാർ. മന്ത്രിസഭാംഗത്തിന്റെ നേതൃത്വത്തിൽ 13 അംഗ കോർഡിനേഷൻ കമ്മിറ്റി രൂപീകരിച്ചു. മിശ്രവിവാഹിതർക്കുള്ള സഹായങ്ങൾ ഉറപ്പുവരുത്തുകയാണ് ലക്ഷ്യം. ഉത്തരാഖണ്ഡിൽ സ്കൂൾ മാനേജറുടെ മർദ്ദനമേറ്റ വിദ്യാർത്ഥി മരിച്ചു. റഹ്മാനിയ ഇന്റർമീഡിയറ്റ് കോളേജിലെ 3-ാം ക്ലാസ് വിദ്യാർത്ഥി അലിയാണ് മരിച്ചത്. ബഹളം വെച്ചതിനാണ് വിദ്യാർത്ഥിയെ മർദ്ദിച്ചത്.
ഐക്യരാഷ്ട്ര സഭയുടെ വനിതാ അവകാശ സമിതിയിൽ നിന്ന് പുറത്താക്കിയത് അമേരിക്കയുടെ ആസൂത്രണമെന്ന് ഇറാൻ. തങ്ങളുടെ വധവൈരിയുടെ ശ്രമഫലമാണ് തീരുമാനമെന്ന് ഇറാൻ. നീക്കത്തിന് നിയമപരമായ ന്യായീകരണമില്ലെന്നും വിമർശനം. മഹ്സ അമിനിയുടെ മരണത്തെ തുടർന്നുണ്ടായ പ്രതിഷേധങ്ങളുടെ പേരിലാണ് സമിതിയിൽ നിന്ന് ഇറാനെ പുറത്താക്കിയത്. വീണ്ടും പലിശ നിരക്ക് ഉയർത്തി യൂറോപ്പിലെ കേന്ദ്ര ബാങ്കുകൾ. അടിസ്ഥാന പലിശ നിരക്ക് 0.5% ഉയർത്തി യൂറോപ്യൻ കേന്ദ്ര ബാങ്കും ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടും സ്വിസ് നാഷണൽ ബാങ്കും. പണപ്പെരുപ്പത്തിനെതിരായ കടുത്ത പോരാട്ടത്തിലാണ് തങ്ങളെന്ന് ബാങ്ക് അധികൃതർ. യൂറോസോണിൽ പണപ്പെരുപ്പം 2% നിലനിർത്തുകയാണ് ലക്ഷ്യം. പെറു മുൻ പ്രസിഡന്റ് പെട്രോ കാസ്റ്റിലോയെ 18 മാസത്തേക്ക് കൂടി തടങ്കലിൽ വെക്കാൻ പെറു സുപ്രീംകോടതിയുടെ ഉത്തരവ്. പ്രതിപക്ഷത്തിന് ഭൂരിപക്ഷമുള്ള പെറു കോൺഗ്രസ് പിരിച്ചുവിട്ട് പാർലമെന്റ് അട്ടിമറിക്കാൻ ശ്രമിച്ചുവെന്ന് ആരോപിച്ചാണ് പെട്രോ കാസ്റ്റിലോയെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് പുറത്താക്കിയത്. ആഫ്രിക്കൻ യൂണിയന് G20 സ്ഥിരാംഗത്വം നൽകണമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ. ആഫ്രിക്കൻ രാജ്യങ്ങളുമായി ശക്തമായ ബന്ധം സ്ഥാപിക്കാനുള്ള അമേരിക്കൻ ശ്രമത്തിനിടെയാണ് നീക്കം. US ആഫ്രിക്ക ലീഡേഴ്സ് ഉച്ചകോടിയിൽ സംസാരിക്കാനിടയായിരുന്നു പരാമർശം. സൗദി അറേബ്യയ്ക്ക് വേണ്ടി ചാരവൃത്തി നടത്തിയ US മുൻ ട്വിറ്റർ ജീവനക്കാരന് 3 വർഷം തടവ്. US നീതിന്യായ കോടതി ശിക്ഷ വിധിച്ചത് അഹമ്മദ് അബു അമ്മയ്ക്കെതിരെ. കിടപ്പുമുറിയുടെ ജനലിലൂടെ യുവതിയെ വെടിവെച്ചുകൊന്ന മുൻ US പോലീസ് ഉദ്യോഗസ്ഥൻ കുറ്റക്കാരനെന്ന് കണ്ടെത്തൽ. ആരോൺ ഡീന്റെ ശിക്ഷയിൽ തീരുമാനം പിന്നീട്. കേസിനാസ്പദമായ സംഭവം നടന്നത് 2019 ടെക്സസിൽ വെച്ച്. റഷ്യയ്ക്ക് കൂടുതൽ ഉപരോധം ഏർപ്പെടുത്താനും യുക്രൈന് കൂടുതൽ ധനസഹായം നൽകാനും യൂറോപ്യൻ യൂണിയൻ. അടുത്ത വർഷം യുക്രൈന് 18 ബില്യൺ യൂറോ ധനസഹായം നൽകാൻ EU ഉച്ചകോടിയിൽ തീരുമാനം. പ്രകൃതി വാതക വില നിയന്ത്രിക്കാനും തീരുമാനം. രാഷ്ട്രീയമായും സാമ്പത്തികമായും സൈനികമായും മാനുഷിക മേഖലയിലും യുക്രൈന് പിന്തുണ തുടരുമെന്ന് EU നേതാക്കൾ. മലേഷ്യൻ തലസ്ഥാനമായ ക്വാലാലംപൂരിൽ ക്യാമ്പ് സൈറ്റിലുണ്ടായ മണ്ണിടിച്ചിലിൽ മരണം 12 ആയി. 20-ൽ അധികം പേരെ കാണാതായി. ചൈനക്കാർ അവധിക്കാല യാത്രകൾ ആസൂത്രണം ചെയ്യുന്ന സാഹചര്യത്തിൽ കോവിഡ് വ്യാപനം തടയാൻ നടപടികളുമായി ചൈന. കർശനമായ ലോക്ഡൌണും യാത്രാ നിയന്ത്രണങ്ങളും ഉപേക്ഷിച്ചതിന് ശേഷമുള്ള അവധിക്കാലമാണ് വരുന്നത്. വൈറസിനൊപ്പം ജീവിക്കാൻ തുറന്നിരിക്കുന്ന ലോകവുമായി യോജിച്ച് പ്രവർത്തിക്കാനാണ് നീക്കമെന്ന് അധികൃതർ. നേപ്പാൾ പുരുഷ ദേശീയ ക്രിക്കറ്റ് ടീമിന്റെ മുഖ്യ പരിശീലക സ്ഥാനത്ത് നിന്ന് മനോജ് പ്രഭാകർ രാജിവെച്ചു. രാജി സ്വീകരിച്ചത് ക്രിക്കറ്റ് അസോസിയേഷൻ ഓഫ് നേപ്പാൾ. ഇന്ത്യക്കെതിരായ ആദ്യ ടെസ്റ്റിൽ ഫോളോ ഓൺ ഒഴിവാക്കാൻ ബംഗ്ലാദേശ് പൊരുതുന്നു. രണ്ടാം ദിനം കളി നിർത്തുമ്പോൾ ബംഗ്ലാദേശ് 8-133 എന്ന നിലയിൽ. 4 വിക്കറ്റ് സ്വന്തമാക്കി കുൽദീപ് യാദവ്. 100 ന്യൂസ് തുടരുകയാണ്. ഇനി നോക്കാം ജില്ലാ വാർത്തകൾ. പുതുതായി 3 അംഗങ്ങളെ ഉൾപ്പെടുത്തി സംസ്ഥാന വനിതാ കമ്മീഷൻ പുനഃസംഘടിപ്പിച്ചു. പി കുഞ്ഞേഷ, VR മഹിളാറാണി, എലിസബത്ത് മാമൻ മത്തായി എന്നിവരാണ് പുതിയ അംഗങ്ങൾ. പുതിയ അംഗങ്ങൾ ഈ മാസം 19 ചുമതലയേൽക്കും. വിജയ് ദിവസ് ദിനാചരണത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം പാങ്ങോട് സൈനികാസ്ഥാനത്ത് ആഘോഷ പരിപാടികൾ നടന്നു. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അമർ ജവാൻ സ്മൃതികുടീരത്തിൽ പുഷ്പചക്രം അർപ്പിച്ചു. ശിവഗിരി ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് ജനറൽ സെക്രട്ടറിയായി സ്വാമി ശുഭകാന്തയെ തെരഞ്ഞെടുത്തു. സ്വാമി റിദംബരാനന്ദ സ്ഥാനമൊഴിഞ്ഞതിനെ തുടർന്നാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. തിരുവനന്തപുരം ജില്ലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ പൊന്മുടി ഇക്കോ ടൂറിസം സന്ദർശിക്കാനായി തുറന്നുകൊടുത്തു. മണ്ണിടിച്ചിലിൽ റോഡ് തകർന്നതിനാൽ 2 മാസത്തിലേറെയായി പൊന്മുടിയിലേക്ക് പ്രവേശനം അനുവദിച്ചിരുന്നില്ല. ആറ്റിങ്ങൽ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതിയതായി നിർമ്മിച്ച ബഹുനില ഹൈടെക് മന്ദിരം മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. 3 നിലകളിലായി 13 ക്ലാസ് മുറികളോടുകൂടിയാണ് കെട്ടിടം നിർമ്മിച്ചത്. അന്തരിച്ച മാധ്യമപ്രവർത്തകൻ കെ അജിത്തിന്റെ സംസ്കാരം ഇന്ന് വൈകിട്ട് 3 വരെ മീഡിയ അക്കാദമിയുടെ ശാസ്തമംഗലം സെന്ററിലും നന്ദൻകോട്ടെ വീട്ടിലും പൊതുദർശനം. വൈകിട്ട് 4:30 തൈക്കാട് ശാന്തി കവാടത്തിലാണ് സംസ്കാരം. തിരുവനന്തപുരം നഗരത്തിലെ മോഡൽ സ്കൂൾ തമ്പാനൂർ റോഡ് 4 മുതൽ 2 ആഴ്ചത്തേക്ക് അടച്ചിടും. നടപടി വാട്ടർ അതോറിറ്റിയുടെ അറ്റകുറ്റപ്പണി നടക്കുന്നതിന്റെ ഭാഗമായി. 90-ാമത് ശിവഗിരി തീർത്ഥാടനത്തിന്റെ ഭാഗമായുള്ള പ്രഭാഷണ പരമ്പരയ്ക്ക് തുടക്കമായി. ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ ഉദ്ഘാടനം ചെയ്തു.
കൊല്ലം കടക്കൽ താലൂക്ക് ആശുപത്രി വികസനത്തിനായി സ്ഥലം ഏറ്റെടുക്കുന്നതിനുള്ള സർവേ ഉടൻ പൂർത്തീകരിക്കുമെന്ന് മന്ത്രി ജെ ചിഞ്ചിറാണി. കടക്കൽ പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ താലൂക്ക് ആശുപത്രിയുടെ സ്ഥലം ഏറ്റെടുക്കൽ സംബന്ധിച്ച യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. സംസ്ഥാന കേരളോത്സവത്തിന്റെ കായിക മത്സരങ്ങളുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് സംഘാടക സമിതി ഓഫീസ് കൊല്ലം ലാൽ ബഹദൂർ ശാസ്ത്രി സ്റ്റേഡിയം കോംപ്ലക്സിൽ പ്രവർത്തനം ആരംഭിച്ചു. മേയർ പ്രസന്ന ഏണസ്റ്റ് ഉദ്ഘാടനം ചെയ്തു. കൊല്ലം ചാത്തന്നൂർ ഗ്രാമപഞ്ചായത്ത് മീനാട് ഏലായിൽ നിർത്തട നടത്തം സംഘടിപ്പിച്ചു. മീനാട് നിന്ന് ആരംഭിച്ച പ്രചരണ ജാഥ പോളച്ചിറ ഏലായിൽ അവസാനിച്ചു. വിദ്യാഭ്യാസ മേഖലയിൽ ആധുനികവൽക്കരണവും അനിവാര്യമെന്നും മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റാത്ത ചെറിയ വിഭാഗമാണ് ഇപ്പോൾ വിവാദങ്ങൾ സൃഷ്ടിക്കുന്നതെന്ന് മന്ത്രി വി ശിവൻകുട്ടി. പത്തനംതിട്ട ആഞ്ഞിലിത്താനം ഗവൺമെന്റ് മോഡൽ ന്യൂ എൽ പി സ്കൂൾ കെട്ടിടം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. പത്തനംതിട്ട റാന്നി അങ്ങാടിക്കൽ സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിനിടയിൽ കോൺഗ്രസ് നേതാക്കളെ ഡിവൈഎഫ്ഐക്കാർ മർദ്ദിച്ചുവെന്ന ആരോപണം. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ റാന്നി ഡിവൈഎസ്പി ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. അപകടത്തിൽപ്പെട്ടവരെ തൽക്ഷണം രക്ഷിച്ച ആംബുലൻസ് ഡ്രൈവർ ആർ രവീണിന് അഗ്നിരക്ഷാസേനയുടെ പ്രശംസാപത്രം. അടൂർ ജനറൽ ആശുപത്രി ആംബുലൻസ് ഡ്രൈവർ ആർ രവീണിനാണ് അംഗീകാരം. പത്തനംതിട്ട അത്തിക്കയം ചെത്തൂങ്കര റോഡിൽ തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന കാർ റോഡരികിൽ പാർക്ക് ചെയ്ത കാറിന് പിന്നിൽ ഇടിച്ച അപകടം. ആളപായമില്ല. പത്തനംതിട്ട ജില്ലാ ട്രാൻസ്പോർട്ട് ഓഫീസർ എം ബൈജുവിനെ ഉപരോധിച്ച് നഗരസഭാ യു ഡി എഫ് കൌൺസിലർമാർ. കെഎസ്ആർടിസി ബസ് സ്റ്റാൻഡിൽ ശുചിമുറി മാലിന്യം ഒഴുകുന്നത് തുടങ്ങിയിട്ട് ആഴ്ചകളായിട്ടും പരിഹരിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് ഉപരോധം. മുക്കുപണ്ടം വെച്ച് തട്ടിപ്പ് നടത്തിയ കേസിൽ സ്വകാര്യ ബാങ്ക് ജീവനക്കാർ അറസ്റ്റിൽ. അറസ്റ്റിലായത് പത്തനംതിട്ട കോളേജ് ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന മണിമുറ്റത്ത് നിധി ലിമിറ്റഡ് ജീവനക്കാർ. കോട്ടയം മൂന്നാനിയിൽ സാമൂഹ്യവിരുദ്ധർ ശുചിമുറി മാലിന്യം നിക്ഷേപിച്ചതായി പരാതി. ദുർഗന്ധം മൂലം ഇതുവഴി സഞ്ചരിക്കാൻ സാധിക്കാത്ത അവസ്ഥയാണെന്ന് നാട്ടുകാർ. ആലപ്പുഴ കുട്ടമംഗലം ഗവൺമെന്റ് എൽ പി സ്കൂളിന് പുതിയ കെട്ടിട സമുച്ചയം ഒരുങ്ങി. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. ചെങ്ങന്നൂരിൽ എം ഡി എം എയുമായി ഒരാൾ അറസ്റ്റിൽ. എണ്ണക്കാട് സ്വദേശി ആനന്ദനെ അറസ്റ്റ് ചെയ്തത് ചെങ്ങന്നൂർ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ജിജി ഐപ് മാത്യുവിന്റെ നേതൃത്വത്തിൽ. കൊലക്കേസ് പ്രതിയുടെ കണ്ണിൽ ആസിഡ് ഒഴിച്ച് കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടുത്തിയ കേസിലെ പ്രതി 22 വർഷത്തിന് ശേഷം പിടിയിൽ. കോട്ടയം കടനാൾ സ്വദേശി സുനിലിനെ പിടികൂടിയത് ചേർത്തല പോലീസിന്റെ നേതൃത്വത്തിൽ. ആലുവ മെട്രോ സ്റ്റേഷന് സമീപം സ്വകാര്യ ബസ് ബൈക്കിലിടിച്ച് 2 പേർക്ക് പരിക്ക്. ഇരിങ്ങാലക്കുട സ്വദേശി ജെഫ് ജോൺസൺ, തായിക്കാട്ടുകര സ്വദേശി മിനി എന്നിവർ ചികിത്സയിൽ. കോതമംഗലം നഗരസഭ ലഹരിക്കെതിരെ ബൈപ്പാസ് ടർഫിൽ സംഘടിപ്പിച്ച ഗോൾ ചലഞ്ച് ആന്റണി ജോൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർമാൻ കെ ടോമി അധ്യക്ഷത വഹിച്ചു. റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്ന് ഇരുചക്രവാഹനം മോഷ്ടിച്ച കേസിൽ ഒരാൾ കൂടി പിടിയിൽ. എറണാകുളം കോതമംഗലം നാടുകാണി സ്വദേശി അമൽ കെ ചന്ദ്രനാണ് പിടിയിലായത്. കോതമംഗലം മലയൻകീഴ് പൂന്നേക്കാട് റോഡ് നവീകരണം നടത്തണമെന്ന് ആവശ്യപ്പെട്ട് പ്രതിഷേധ റാലിയും ധർണയും സംഘടിപ്പിച്ച ആം ആദ്മി പാർട്ടി ചേലക്കാട് കമ്മിറ്റി. ആം ആദ്മി പാർട്ടി ജില്ലാ സെക്രട്ടറി എൽദോ പീറ്റർ റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. എറണാകുളം കാലടിയിൽ നിലവിലുള്ള പാലത്തിന് സമാന്തരമായി നിർമ്മിക്കുന്ന പാലത്തിന്റെ പൈലിംഗിലുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. 2 വർഷമാണ് സമാന്തര പാലത്തിന്റെ നിർമ്മാണ കാലാവധി. തിരുവില്ലുവാമല പമ്പ കെഎസ്ആർടിസി സ്പെഷ്യൽ ബസ് സർവീസിന് തുടക്കം. ആദ്യ സർവീസ് പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷ്റഫ് ഫ്ളാഗ് ഓഫ് ചെയ്തു. അഖിലേന്ത്യാ തലത്തിൽ ISRO നടത്തിയ പരീക്ഷയിൽ 2ാം റാങ്കോടെ ശാസ്ത്രജ്ഞനായി തെരഞ്ഞെടുക്കപ്പെട്ട പേരാമംഗലം സ്വദേശി ശ്രാവൺ കെ മധുവിന് അനുമോദനം. തൃശൂർ BJP ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരം സംഘടിപ്പിച്ചു. പ്രീ മെട്രിക് സ്കോളർഷിപ്പ് നിർത്തലാക്കിയ കേന്ദ്ര ഗവൺമെന്റ് നിലപാടിൽ മലപ്പുറത്തും പ്രതിഷേധം. MSF ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പ്രതിഷേധ സമരം MSF ദേശീയ സെക്രട്ടറി അഡ്വക്കേറ്റ് ഷാജൽ ഉദ്ഘാടനം ചെയ്തു. പൂനെ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ശ്രീകൃഷ്ണ സേവാ സംഘ് ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് കലാകാരന്മാർക്ക് നൽകുന്ന 9ാമത് ശ്രീകൃഷ്ണ സേവാ സംഘ് പുരസ്കാരം. പാന അശാൻ ആലങ്കോട് ഗംഗാധരൻ നായർക്ക് 12,001 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. തട്ടുകട ഒഴിപ്പിക്കാനെത്തിയ അധികൃതർക്ക് മുന്നിൽ വിഷം കഴിച്ച് വീട്ടമ്മ. എടപ്പാൾ നടുവട്ടത്ത് സൗദി തട്ടുകട നടത്തുന്ന മോഹനന്റെ ഭാര്യ സ്വർണഭിക ചികിത്സയിൽ. മലപ്പുറം തവനൂർ ഗ്രാമപഞ്ചായത്തിൽ ലൈഫ് ഭവന പദ്ധതി വീടുകളുടെ നിർമ്മാണം ആരംഭിച്ചു. ഗുണഭോക്താക്കൾക്കുള്ള ധനസഹായത്തിന്റെ ആദ്യഗഡു പഞ്ചായത്ത് പ്രസിഡന്റ് CP നസീറ കൈമാറി.
ലേറ്റസ്റ്റ് ന്യൂസ്. ഒബിസി മോർച്ച നേതാവ് രഞ്ജിത് ശ്രീനിവാസൻ കൊലപാതകത്തിൽ വിചാരണ നാളെ ആരംഭിക്കും. 178 സാക്ഷികളെ വിസ്തരിക്കും. രഞ്ജിത് ശ്രീനിവാസന്റെ മാതാവ് വിനോദിനിയെയും മകളെയും വിസ്തരിക്കും. മുല്ലപ്പെരിയാറിലെ ജലനിരപ്പിൽ നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. കൂടുതൽ ജലം കൊണ്ടുപോകാൻ തമിഴ്നാട് സർക്കാരിനോട് ആവശ്യപ്പെട്ടെന്നും മന്ത്രി. ഭീമ കൊറേഗാവ് കേസിൽ വെർണൻ ഗോൺസാൽവസിന്റെ ജാമ്യാപേക്ഷ ജനുവരി 2 വാരം പരിഗണിക്കുമെന്ന് സുപ്രീംകോടതി. അരുൺ ഫെരേരയുടെ ജാമ്യാപേക്ഷയ്ക്കൊപ്പമാകും കേസ് പരിഗണിക്കുക. രാജേന്ദ്ര കൽക്കരി ഉപഭോഗം ഈ വർഷം എക്കാലത്തെയും ഏറ്റവും ഉയർന്ന നിരക്കിലെന്ന് രാജേന്ദ്ര ഊർജ്ജ ഏജൻസി. കുറഞ്ഞ കാർബൺ സമ്പദ് വ്യവസ്ഥയിലേക്ക് നീങ്ങാൻ ശ്രമങ്ങൾ വേണമെന്നും IAEA. ജപ്പാനിൽ ഉപഭോക്തൃ വിലക്കയറ്റം കൂടുന്നു. നവംബറിൽ പണപ്പെരുപ്പം 4 പതിറ്റാണ്ടിലെ ഏറ്റവും ഉയർന്ന നിരക്കിലേക്ക് എത്തുമെന്ന് റോയിട്ടേഴ്സ് പോൾ. ഒരു വർഷം മുൻപിലുള്ളതിനെ അപേക്ഷിച്ച് 3.7% ഉയരുമെന്നാണ് പ്രവചനം. ഹൺഡ്രഡ് ന്യൂസിന്റെ സമയം പൂർത്തിയാവുകയാണ്.